അലൈക്കും അസലാമാലും വരഹമുല്ലാത്ത വർക്കാത്തു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അവയുടെ ഉത്തരങ്ങൾ ഏത് രൂപത്തിലാണ് എഴുതേണ്ടത് എന്നുള്ള വിശകലനമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വീഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൽ നിന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും എന്നുള്ളതാണ് പ്രധാനമായും ജുംലത്തുൻ ഇസ്മിയ ജുംലത്തുൻ ഫ്യായിലിയ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ജുംലത്തുൻ ഇസ്മിയ ജുംലത്തുൻ ഫ്യായിലിയ ഇവ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നും ഫിയായി ഫായിലെ മഫൂല് ഇവ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയൽ അനിവാര്യമാണ് എന്നാൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നൽകാം ജുംല രണ്ട് വിധമാണ് ഒന്ന് ജുംലതുൻ ഇസ്മിയ ഒന്ന് ജുംലതുൻ ഫിയാലിയ അപ്പോൾ ജുംലുൻ ഇസ്മിയ എന്താണ് എന്നും ഫിയാലിയ എന്താണ് എന്നും വ്യക്തമായി മനസ്സിലാക്കുക ഇവിടെ ജുംലതുൻ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ജുംലത്ത് ഇസ്മിയ എന്ന് പറയുന്നത് അവിടെ ഒരു ഉദാഹരണമുണ്ട് അൽ വർദ്ധത്ത് ജമീലത്തൻ എന്ന് കാണാം അൽ വർദ്ധത്ത് ജമീലത്തൻ എന്ന് പറഞ്ഞാൽ റോസാ പൂവ് മനോഹരമാണ് ഇവിടെ അൽ വർദ്ധത്തു എന്നുള്ളതിന് മുബ്തദ എന്നും ജമീലത്തുൻ എന്നുള്ളതിന് ഹബറ് എന്നുമാണ് പറയുക അപ്പോൾ ആദ്യത്തതിലുള്ളതിന് മുബ്തദ എന്നും രണ്ടാമത്തതിന് ഹബറ് എന്നും പറയും ഇവിടെ അൽ വർദ്ധത്തു എന്നുള്ളത് റോസാപ്പൂവാണ് റോസാപ്പൂവ് ഒരു ഇസ്മാണ് അതുകൊണ്ട് ഈ ജുംലക്ക് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുന്നു ഇനി ജുംലത്തുൻ ഫ്യാലിയ എന്താണെന്ന് മനസ്സിലാക്കാം ജുംലത്തുൻ ഫ്യായ ഇതിൻ്റെ മറ്റേ സൈഡിലുള്ള ഉദാഹരണം നോക്കുക അവിടെ ഷെരിബൽ വലതു അൽ ഹലീബ എന്ന് കാണാം ഷരീബ എന്ന് പറഞ്ഞാൽ കുടിച്ചു അതൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ഫിയായി പിന്നെ അൽ വലതു കുട്ടിയാണ് അപ്പോൾ കുടിച്ച ആൾ കുട്ടിയാണ് അതുകൊണ്ട് അത് ഫായിൽ പിന്നെ ഉള്ളത് മഫ് ഓയിലാണ് അൽ ഹലീബ പാൽ കുടിച്ചു അപ്പോൾ ഫിയായി ഫായില് മഫ് ഓയില് ജുംലതും ഫീലിയ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓർഡർ ആണ് പറയുന്നത് ആദ്യം എന്താണോ പ്രവൃത്തി ആ പ്രവൃത്തി എഴുതുക ഇവിടെ കുടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഷരിബ എന്ന് കൊടുത്തു പിന്നെ ആരാണ് ചെയ്തത് ഇവിടെ കുട്ടിയാണ് കുടിച്ചത് അതുകൊണ്ട് അൽ വലതു ശരിബൽ വലതു ഫായിലിൻ്റെ അവസാനത്തിൽ എപ്പോഴും ലമ്മ് കൊടുക്കുക റഫ്ഒ എന്നാണ് പറയുക ഇവിടെ നിങ്ങൾ ലമ്മി എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ശരിബൽ വലതു എന്ന് പറഞ്ഞു പിന്നെ അവസാനത്തിൽ മഫ്ഒലാണ് അൽ ഹലീബ എന്തിനെ കുടിച്ചു പാലിനെ കുടിച്ചു ഇങ്ങനെ ജുംലതുൻ ഫിയായ ഉണ്ടാക്കുമ്പോൾ ഫിയായൽ കൊണ്ട് തുടങ്ങണം ഫെയില് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ശരിബ എന്നുള്ളത് ഫെയിലാണ് അതുകൊണ്ട് ഇത് ജുംലതുൻ ഫിയായ ഫിയ്ല് ഫായിൽ ഉള്ളതിനേക്കാണ് ജുംലതുൻ ഫിയൈലിയ എന്ന് പറയുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ ഇവിടെ കാണാം ഇവിടെ ഫിയായി കൊടുത്തിട്ടില്ല ഫായിൽ കൊടുത്തിട്ടുണ്ട് മഫ് കൊടുക്കാത്തതുണ്ട് അപ്പോൾ ഫ്യയല് നമുക്കറിയാം എന്താണോ പ്രവൃത്തി അതാണ് ഫിയായി ഫായിൽ മഫ്ല് നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം എന്താണ് ഫ്യൽ വരിക എന്നുള്ളത് ഇവിടെ ഒന്നാമത്തേത് നോക്കുക ഡാഷ് ജാബിറുൻ അ ഷായ ജാബിർ ചായ കുടിച്ചു എന്നാണ് വരേണ്ടത് അപ്പോൾ ഫയലിൻ്റെ സ്ഥാനത്ത് ഷരിബ ജാബിറുൻ അ ഷായ ജാബിർ ചായ കുടിച്ചു ഷരിബ എന്ന് കൊടുക്കുക അടുത്തത് ഡാഷ് നാസിറുൻ അ ദർസ നാസുർ ദർസ് വായിച്ചു അല്ലെങ്കിൽ പഠിച്ചു ഏതും കൊടുക്കാം അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫിയായി കൊടുക്കുക കറഹ അദ്ദർസ അദ്ദേസ കതബനാസുറൻ അദ്ദേസ എന്നൊക്കെ എഴുതാം കറ അനാസുരൻ അദർസ എന്ന് പറഞ്ഞാൽ നാസുർ ദർസ് വായിച്ചു പാഠം വായിച്ചു ഇനി അടുത്തതിൽ യൻസുറുൽ വലതു കുട്ടി സഹായിക്കുന്നു അവിടെ സഹായിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയാണ് അത് ഫിയായി പിന്നെ ആരാണ് സഹായിക്കുന്നത് കുട്ടിയാണ് ഇവിടെ പ്രവൃത്തിയുമുണ്ട് ചെയ്ത ആളുമുണ്ട് ഇനി എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ആരെയാണ് ചെയ്തത് എൻസുറുൽ വലത് കുട്ടി സഹായിക്കുന്നു അൽ ഫീറ ദരിദ്രനെ കുട്ടി സഹായിക്കുന്നു അടുത്തൊരു ഉദാഹരണം നോക്കാം തുനഫുൽ ബിന്തു കുട്ടി പെൺകുട്ടി വൃത്തിയാക്കുന്നു അൽ ബൈത്ത വീടിനെ വൃത്തിയാക്കുന്നു എന്നോ അല്ലെങ്കിൽ അൽ ലിബാസ വസ്ത്രത്തെ വൃത്തിയാക്കുന്നു എന്നോ അല്ലെങ്കിൽ അൽ ഹുജറത്ത റൂമിനെ വൃത്തിയാക്കുന്നു എന്നോ എന്നിട്ട് വേണമെങ്കിലും അവിടെ കൊടുക്കാം ഇനി അവസാനത്തതിൽ നാജിയ എന്ന് മാത്രമാണുള്ളത് ചെയ്ത ആൾ മാത്രമാണ് എന്ത് ചെയ്തു എന്തിനെ ചെയ്തു എന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കവിടെ ഇഷ്ടമുള്ള ഫിയാലും ഇഷ്ടമുള്ള മഫ് കൊടുക്കാം കൊടുക്കാം ഖറാത്തിനാജിയതു അൽ ഖുർആാന എന്നവിടെ കൊടുത്താലും ഉത്തരം ശരിയാവുന്നതാണ് ഈ രൂപത്തിലും ചോദ്യങ്ങൾ വരാം ഫ്യായലും ഫായിലും മഫ് അടങ്ങുന്ന ഒരു സെൻറ്റൻസ് തന്നതിന് ശേഷം അതിൽ നിന്ന് ഫ്യായിൽ ഏതാണ് ഫായിൽ ഏതാണ് മഫ് ഏതാണ് എന്ന് വേർതിരിക്കാനുണ്ടാകും ഇവിടെ നമുക്ക് നോക്കാം ഒന്നാമത്തത് തുനിഫുൽ ബിൻ തു അൽ അസ്നാന ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു ആദ്യത്തേത് ഫിയൽ രണ്ടാമത്തേത് ഫായിൽ മൂന്നാമത്തേത് മഫ് ആയിരിക്കും അപ്പോൾ തുനൽലിഫു എന്നുള്ളത് ഫിയെൽ എന്ന കോളത്തിലും അൽ ബിന്തു എന്നുള്ളത് ഫായിൽ എന്ന കോളത്തിലും അൽ അസ്നാന എന്നുള്ളത് മഫ് എന്ന കോളത്തിലും എഴുതി ചേർക്കുക ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം യഷ്റബ് ജാബിറൻ അൽ കഹുവ അവിടെ യഷ്റബ് ജാബിറുൻ അൽ കഹ്വത എന്നുള്ളതിൽ യഷ്റബു ഫെയ്ല് എന്ന കോളത്തിൽ ജാബിറൻ എന്നുള്ളത് ഫായിലിൻ്റെ കോളത്തിൽ അൽ കഹുവത്ത എന്നത് മൂന്നാമത്തെ മഫ്ഗൂലിൻ്റെ കോളത്തിലും എഴുതുക പിന്നെ മറ്റൊരു ഉദാഹരണമാണ് തഖ്തുബ് നാജിയത്തുൻ അൽ റിസാലത്ത ഇതും അതുപോലെ തന്നെ ആദ്യത്തേത് ഫെയിലിൻ്റെ കോളത്തിലും നാജിയ എന്നുള്ളത് ഫായിലിൻ്റെ കോളത്തിൽ റിസാലത്ത എന്നുള്ളത് മഫ്കൂലിൻ്റെ കോളത്തിലും എഴുതുക അടുത്തത് നോക്കാം യൻസുറിൽ വലതു അൽ അജൂസ അവിടെ യൻസുർ എന്നുള്ളത് ഫെയ്ലിൻ്റെ കോളത്തിൽ എഴുതുക അൽ വലതു ഫായിലാണ് അൽ അജൂസ എന്നുള്ളത് മഫ്ഖൂൽ ഇങ്ങനെയാണ് വേർതിരിച്ച് എഴുതേണ്ടത് ഈ ചോദ്യം മിക്കവാറും വരാറുള്ള ഒരു ചോദ്യമാണ് ഫെയില് ഫൈല് മഫൂല് എന്നിവ വേർതിരിച്ച് എഴുതുക എന്നുള്ളത് ഇങ്ങനെയും ചോദ്യം വരാറുണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ ഒരു പക്ഷേ നൽകിയിട്ടുണ്ടാകും ചിലപ്പോൾ നൽകാതെയും വരാറുണ്ട് ഉദാഹരണങ്ങൾ നോക്കാം എസ് തേക്കു ജാബിറൻ ജാബിർ എണീക്കുന്നു ഡാഷ് മുബക്കിറൻ നേരത്തെ എണീക്കുന്നു അപ്പോൾ മിനൻ നൗമി ഉറക്കിൽ നിന്ന് നേരത്തെ എണീക്കുന്നു എന്നാണ് ഉത്തരം വരിക രണ്ടാമത്തത് യസ്തഹിം മു ജാബിറൻ വ യദബു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുന്നു എന്നർത്ഥം അടുത്തത് യദുറുസു ജാബിറുൻ ജാബിർ പഠിക്കുന്നു ദുറൂസഹു അവൻ്റെ പാഠങ്ങളെ പഠിക്കുന്നു യുനവീഫു ജാബിറുൻ ജാബിർ വൃത്തിയാക്കുന്നു അൽ അസ്നാന പല്ലുകളെ വൃത്തിയാക്കുന്നു അടുത്തത് നോക്കാം അള്ളാഹു ജമീലുൻ അള്ളാഹു ഭംഗിയുള്ളവനാണ് ഹുവ അവൻ യുഹിബുൽ ജമാല ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അൽ ഖുർആനു കിതാബൻ ഖുർആൻ കിതാബാകുന്നു അലീമൻ മഹത്തായ കിതാബാകുന്നു ഇങ്ങനെയാണ് അവിടെയെല്ലാം പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഇതുപോലെ പല രീതിയിൽ ചോദ്യങ്ങൾ വരും അർത്ഥങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പരിപൂർണമായ ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നോക്കുക കാലൽ വാലിദു പിതാവ് പറഞ്ഞു അവിടെ ഡാഷ് ഇബ്നിഹി തൻ്റെ മകനോട് പറഞ്ഞു എന്നുള്ളതാണ് അതിന് ലി ഇബ്നിഹി എന്നാണ് കൊടുക്കുക വാലിദു ലി തൻ്റെ മകനോട് പിതാവ് പറഞ്ഞു യാ ബുനയ്യ പൊന്നു ഇജ്ലിസ് ബാബിൽ പൂന്തോട്ടത്തിൻ്റെ വാതിലിനരികെ നീ ഇരിക്കുക രണ്ടാമത്തെ നോക്കുക റജുലുൻ സാരിഖുൻ കള്ളനായ ഒരാൾ പുറപ്പെട്ടു എങ്ങോട്ട് ഇലാ ഹദീഖത്തിൻ ജമീല ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്ക് ജാ അത്തുല്ലാബു കുട്ടികൾ വന്നു മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് വന്നു അൽ ബനാത്തു മാഹിറാത്തുൻ പെൺകുട്ടികൾ വളരെ നിപുണരാണ് കഴിവുള്ളവരാണ് ഹുന്ന പെൺകുട്ടികളാകുമ്പോൾ ഹുന്നയാണ് കൊടുക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഹുന്ന യദുറുസ്ന അവർ പഠിക്കുന്നു ജയിദൻ നല്ല രീതിയിൽ പഠിക്കുന്നു ഹബീബത്തുൻ ക്വാലിബത്തുൻ ഹബീബ വിദ്യാർത്ഥിനിയാണ് ഹിയ അവൾ മാഹിറത്തുൻ കഴിവുള്ളവളാണ് ഇവിടെ ഹബീബ എന്നുള്ളത് പെണ്ണായത് കൊണ്ട് ഹിയ എന്ന് കൊടുക്കുന്നു ഫ ഇസുൻ ദാരിസൻ ഫാ ഇസ് വിദ്യാർത്ഥിയാണ് ഹുവ മുജിദ്വൻ അവൻ പരിശ്രമശാലിയുമാണ് അൽ മുക്മിനൂന ഇഹ്വത്തൻ മുക്മിനീങ്ങൾ സഹോദരങ്ങളാണ് ഹും അവർ ദാഹിബൂന പോകുന്നവരാണ് ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് അടുത്തത് അനീസത്തും വ ഉഖ്താനി അനീസയും ഷാക്യറയും സഹോദരിമാരാണ് ഹുമാ അവർ രണ്ടുപേരും ദാരിസത്താനി രണ്ടുപേരും പഠിക്കുന്നവരാകുന്നു ഇങ്ങനെയാണ് ഈ ഭാഗങ്ങളെല്ലാം പൂരിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന എന്ന ആ ഒരു ഭാഗം ശരിക്കും മനസ്സിലായാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് അറബി മലയാളം തന്നതിന് ശേഷം അത് നമ്മൾ അറബിയിലേക്കാക്കുക ഒരു ഉദാഹരണം നോക്കാം അള്ളാഹു ഭംഗിയുള്ളവനാണ് അതിൻ്റെ അറബിയിലേക്ക് മാറ്റുമ്പോൾ അള്ളാഹു ജമീലുൻ എന്ന് കൊടുക്കുക പിന്നെ വേറൊരു ഉദാഹരണം കൂടിയുണ്ട് ജാബിർ വൃത്തി ഇഷ്ടപ്പെടുന്നു യുഹിബു ജാബിറുൻ അൻ അലാഫത്ത ഈ രൂപത്തിൽ പഠിപ്പിച്ച പല ഭാഗങ്ങളിൽ നിന്നും അറബി മലയാളം തന്നതിന് ശേഷം അത് അറബിയിലേക്കാക്കാൻ പറയാൻ സാധ്യതയുണ്ട് സ്ഥിരമായി വരുന്ന മറ്റൊരു രീതിയാണ് അറബി തന്നതിന് ശേഷം അതിൻ്റെ അർത്ഥം അറബി മലയാളത്തിൽ എഴുതുക എന്നുള്ളത് ഇവിടെ രണ്ട് ഉദാഹരണം നൽകിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ഫീ ലൈലത്തിൻ മുല്ലിമത്തിൻ ഇരുട്ടുള്ള രാത്രിയിൽ ഹറജറജുലുൻ സാരിഖുൻ കള്ളനായ ഒരാൾ പുറപ്പെട്ടു ഇല ഹദീഖത്തിൻ ജമീല ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ ഒരുപാട് എട്ട് മാർക്കൊക്കെ ലഭിക്കുന്ന ചോദ്യമായിരിക്കും അതുകൊണ്ട് കൃത്യമായി അതിൻ്റെ ഉത്തരം എഴുതുക രണ്ടാമത്തെ മറ്റൊരു ഉദാഹരണങ്ങൾ ഉദാഹരണം കൂടി അവിടെ നൽകിയിട്ടുണ്ട് ഹദീജത്തുൻ ഊല ഉമഹാദുൽ മുഖ്മിനീൻ ഖദീജ റതി അള്ളാഹുൻഹ മുമ്മഹാത്തുൽ മുഖ്മിനീകളിൽ ആദ്യത്തവരാകുന്നു എന്നാണ് അർത്ഥം ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്താനുള്ള ചോദ്യങ്ങൾ വരിക അറബി മലയാളം തന്ന് അറബിയിലേക്കാക്കുന്നതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയുകയാണ് മദ്രസയിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നു ജാഅത്തുല്ലാബു മിനൽ മദ്രസത്തെ ആദ്യം ഫിയല് പിന്നെ ഫായിൽ പിന്നെ മഫൗല് അടുത്തു നോക്കാം മുഖ്മിനീങ്ങൾ സഹോദരന്മാരാണ് അൽ മുഹ്മിനൂന എഹ്വത്വൻ മുഖ്മിനീങ്ങൾ സഹോദരന്മാരാണ് ഇങ്ങനെ മാത്രമല്ല മറ്റു പല വാക്കുകൾ മാത്രം തന്നുകൊണ്ട് അവയുടെ അർത്ഥമെഴുതാനും ചോദ്യം വരാറുണ്ട് അതുകൊണ്ട് തന്നെ പാഠത്തിലെ ഓരോ വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായി വരാറുള്ള മറ്റൊരു ചോദ്യമാണ് ബൈത്ത് പൂരിപ്പിക്കുക എന്നുള്ളത് ബൈത്തിൻ്റെ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ മാത്രം തന്നതിന് ശേഷം ബാക്കിയുള്ളവ പൂരിപ്പിക്കാൻ പറയും ഇവിടെ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് നെജിനിമിൻ കുല്ലി ഷെരിൻ വാ അദാബിൻ എന്നിവരെ നൽകിയിട്ടുണ്ട് വാ എന്നാണ് അതിൻ്റെ ബാക്കി അതുപോലെ റബ്ബി ഹയ്യി കുല്ലഹീനിൻ ലീന ജാഹൻ എന്നിവരെ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അവിടെ വാ സ എന്നാണ് ഒന്നാമത്തെ പാഠത്തിലുള്ള ആ ബൈത്തിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എല്ലാവരും മനപ്പാഠമാക്കി വെക്കുക അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സംശയങ്ങൾ كامن دي السلام عليكم ورحمة الله تعالى وبركاته